നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ജൂൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. സാധാ മോക്ക് ടെസ്റ്റിലാണ് നമുക്ക് ക്വസ്റ്റിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതും പുതിയ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എക്സ്ട്രാ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്തിട്ട് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ മോക്ക് ടെസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന, പ്രത്യേകിച്ച് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഐ സി എമ്മയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും പ്രശ്നമില്ല. വെബ്സൈറ്റിൽ കയറുക. അതിനുശേഷം ഈ ഓപ്പൺ ആയിട്ട് വരുന്ന ബാനർ നമുക്ക് ക്ലോസ് ചെയ്ത് കളയുക. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സെക്ഷൻ, ഈ കാണുന്ന ടാബിലെ സ്റ്റുഡൻസിൻ്റെ സെക്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റുഡൻസിൻ്റെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ മുകളിൽ വീണ്ടും കുറേ ടാബുകളാണ്. കോഴ്സ്, അഡ്മിഷൻ, എക്സംഷൻസ്, അങ്ങനെ കുറേ ഐറ്റംസ് കാണും. ഇതിൽ ഡി ഒ എസ് എന്ന് എഴുതിയിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റിന് തൊട്ട് മുന്നേ ഡി ഒ എസ് ഡയറക്ടർ ഓഫ് സ്റ്റഡീസ്, ഡി ഒ എസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ടാബ് തന്നെ അവിടെ കുറേ ഐറ്റംസ് ഉണ്ടോ കണ്ടോ. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ പ്രോസ്പെക്ടസ്, സിലബസ്, സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അവിടെ. ഈ ലേണിംഗ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ കൊടുക്കുന്ന കോച്ചിങ്ങിൻ്റെ കാര്യമാണ് അവിടെ. ഈ ലൈബ്രറി, ട്രെയിനിങ്, പ്ലേസ്മെൻറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ്, ഫൈനാൻഷ്യൽ എയ്ഡ്സ്, മോക്ക് ടെസ്റ്റ് കണ്ടോ, താഴെയിട്ടുണ്ടോ മോക്ക് ടെസ്റ്റ് നടക്കുന്നുണ്ടോ, ഈ മോക്ക് ടെസ്റ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് റിലീസ് ചെയ്താൽ മോക്ക് ടെസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു രജിസ്ട്രേഷൻ നമ്പർ യൂസ് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ഞാനൊരു രജിസ്ട്രേഷൻ നമ്പർ യൂസ് ചെയ്ത് സൈൻ ഇൻ ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ യൂസ് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ സി എം എ സ്റ്റുഡൻറ്റ്. ഞാനിപ്പോൾ ഫൈനലാണ്. അപ്പോൾ ഫൈനൽ ഡേ ആണ് ഞാൻ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചിട്ട് സൈൻ ചെയ്യുമ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ടാക്സ് ഒന്ന് സെലക്ട് ചെയ്യാം. ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻ്റർനാഷണൽ ടാക്സേഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ പുതിയ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് മോക്ക് ടെസ്റ്റ് പേപ്പർ June 22 ഓൺലൈൻ എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ആൻസേഴ്സ് കൊടുത്തിട്ടില്ല, ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇവിടെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, ആൻസേഴ്സ് കൊടുത്തില്ല. സാധാരണ നമ്മൾ മോക്ക് ടെസ്റ്റിനകത്ത് ക്വസ്റ്റ്യനും ആൻസേഴ്സ് ഉണ്ടോ, പുതിയ സെറ്റ് ഓഫ് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടോ, പക്ഷേ ഇവിടെ ആൻസർ കൊടുത്തിട്ടില്ല. ഇനി ആൻസർ വേറെ കീ ആയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല. നമുക്ക് നോക്കാം താഴെ എങ്ങാനും ഉണ്ടോ, ഇല്ല, ആൻസേഴ്സ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടതെന്നുള്ളൊരു പാറ്റേൺ നമുക്കിത് നോക്കിയാലേ മനസ്സിലാവും. സാധാ പോലെ തന്നെ പ്രത്യേകിച്ച് വലിയ മാറ്റമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. എ ബി സി ഡി എന്ന് പറഞ്ഞ 4 സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. എ എന്ന് പറയുന്ന സെഷനിൽ 20 മാർക്കിന് എം സി ക്യു ആയിരിക്കും. അതിന് വിത്ത് ഓപ്ഷൻസ് ഉണ്ടാവും. 20 മാർക്കിന് എം സി ക്യു ആയിരിക്കും, വിത്ത് ഓപ്ഷൻസ്, ഓപ്ഷൻസ് കൂടിയായിരിക്കും എ എന്ന് പറയുന്ന സെഷൻ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ബി ആണ്. ബിക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല, പക്ഷേ വീണ്ടും എം സി ക്യു തന്നെ ആയിരിക്കും ഉണ്ടോ. ബി എന്ന് പറയുന്ന സെഷനിൽ ഓപ്ഷൻസ് ഉണ്ടാവില്ല, ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും. അത് വൺ വേർഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ടൈപ്പ് ബി ക്വസ്റ്റ്യൻ ഉണ്ടോ, ചെറുതായിട്ട് നമുക്ക് എന്തോ കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻകം ആഫ്റ്റർ കൺസിഡറേഷൻ ഓഫ് ടാക്സ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക, അതിന് ആൻസർ എഴുതി കൊടുക്കുക. വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് ഡിഫൈൻ വരാം, ചിലപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് വരാം, ചിലപ്പോൾ ചെറിയ കണക്കുകളായിരിക്കാം വരുന്നത്. അങ്ങനെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനുശേഷം 12 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ. സാധാ പോലെ 6 ക്വസ്റ്റ്യൻസ് തരും, അതിൽ 4 നമ്മൾ അറ്റൻഡ് ചെയ്യണം 12 മാർക്ക് വെച്ചിട്ട്. ഓക്കെ, അത് സാധാരണ നമ്മൾ നോർമലി തരുന്നത് പോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഡിക്കകത്ത് 12 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യൻ, 12 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ, ശരി. ഇതെനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഓക്കെ, ഫൈൻ ഫൈൻ. ആൻഡ് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാധാ പാറ്റേൺ തന്നെ, പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഈ PDF കോപ്പി ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ആൻസേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ വരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ തന്നേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ഈ സംഭവം ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് നോക്കാം. ഇനി ആർക്കെങ്കിലും സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ ഞാൻ എന്താ ഇവിടെ ഈ വീഡിയോയുടെ നിങ്ങൾ ഏറ്റവും എന്താ ഈ റൈറ്റ് സൈഡിൽ പോയി പൊങ്ങി വരും. അതോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കിയാലും ഞാൻ 60 ഡേ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സ്റ്റഡി ചെയ്യേണ്ടതെന്നുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.